കാരണം കർണാടകയിലെ മുഴുവൻ പണ്ഡിതന്മാരും അതിൽ പങ്കെടുക്കണം. അതുപോലെ അതേ കർണാടകയിലെ മലയാളം സംസാരിക്കുന്ന ആയിരക്കണക്കിന് ബിരുദധാരികളില്ലേ, അവരെല്ലാം അതിൽ പങ്കെടുക്കണം. അതുപോലെ മദ്രാസിലുള്ളവർ പങ്കെടുക്കണം. അതുപോലെ തന്നെ തമിഴ്നാട്ടിലുള്ളവർ, ലക്ഷദ്വീപിലുള്ളവർ പങ്കെടുക്കണം. ലക്ഷദ്വീപിൽ ഞാൻ ഈ അടുത്ത് പോയപ്പോ അതാ പണ്ഡിതന്മാരെ ക്യാമ്പിലേക്ക് അംഗങ്ങളായി ചേർക്കാനുള്ള ലിസ്റ്റ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാ കർണാടകയിൽ നമുക്കതിനൊരു സ്വാഗത സംഘം വിളിക്കാൻ ഞാൻ ഇവിടെയുള്ള പ്രവർത്തകന്മാരോട് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഓഫീസിൽ നേരത്തെ വിളിച്ചും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സ്വാഗത സംഘം ചേരുമ്പോ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും നേതാക്കളും ഉമറാക്കളും ആലിമീങ്ങളും ഒക്കെ വരണം. അതിന്റെ ശേഷം ഇൻഷാ അല്ലാ സമസ്ത നവോത്ഥാന യാത്ര എന്നൊരു യാത്രയുണ്ട് നമുക്ക്. അതിന്റെ തുടക്കം മംഗലാപുരത്ത് നിന്നാണ്, കർണാടകയിൽ നിന്നാണ് തുടക്കം. ആ സമ്മേളനം, ആ നവോത്ഥാന യാത്രയുടെ സമ്മേളനം, അത് ഇൻഷാ അല്ലാ ഡേറ്റ് ഞാൻ പിന്നെ പറഞ്ഞു തരും. അല്ലെങ്കിൽ സ്വാഗത സംഘത്തിൽ വെച്ച് നമ്മൾ പറയും. ആ ഡേറ്റിന് മംഗലാപുരത്ത് ഞാൻ പറയട്ടെ, ഒരു ഒറ്റ സുന്നി എത്താത്തവരുണ്ടാകരുത്. അവിടെ വെച്ച് മഹാനായ താജുല്ലമയുടെ നേതൃത്വത്തിൽ ദുആ ചെയ്തുകൊണ്ട് ഒരു നീണ്ട യാത്രയാണ്. അതേസമയത്ത് അതാ തമിഴ്നാട്ടിൽ നിന്ന് ബഹുമാനപ്പെട്ട പന്മള ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇങ്ങോട്ടും തുടങ്ങുന്നുണ്ട്. അങ്ങനെ രണ്ട് ഭാഗത്തു നിന്ന് രണ്ട് യാത്ര തുടങ്ങി നവോത്ഥാന യാത്ര നടത്താനുണ്ട്. അതോടുകൂടെ ഇൻഷാ അല്ലാ സമസ്ത മഹാനായ താജുല്ലമയുടെ കീഴിൽ നടക്കുന്ന സമസ്ത അതിനൊരുപാട് നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. അതിനൊരു 5 കോടി രൂപയുടെ നവോത്ഥാന നിധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം അതിന് സഹകരിക്കണം. ചുരുക്കി പറയട്ടെ, നമുക്കൊരുപാട് ദീനീ പ്രവർത്തനം നടത്താറുണ്ട്. ആ മഹത്തായ യാത്ര, ആ യാത്ര നിങ്ങൾ വിജയിപ്പിക്കണം. അതുപോലെ തന്നെ ചുരുക്കി പറയട്ടെ, അതിന്റെ ശേഷമുള്ള പരിപാടികൾ നമുക്ക് സുന്നത്തിയെ മാറ്റി വിവരിക്കാനുള്ള പരിപാടികളാണ്. അതൊക്കെയും നമ്മൾ വിജയിപ്പിക്കണം. ആ മഹത്തായ സമസ്തയുടെ ഒരെളിയ മെമ്പറാണ് പാവപ്പെട്ട ഞാൻ, അതിന്റെ ഒരു എളിയ പ്രവർത്തകനാണ്. എന്നാൽ പറയട്ടെ, നമ്മൾ പ്രവർത്തിക്കുന്നതല്ലാത്ത വേറെയും ചില പണ്ഡിത സംഘടനകളുണ്ട് സുന്നികൾക്ക്. നമ്മൾ ഒരിക്കലും അക്കൂട്ടത്തിൽ പെട്ട ഒരറ്റാരിവിരെയും നമ്മളെ സ്റ്റേജിൽ വെച്ച് ചീത്ത പറയൂല, തെറി പറയൂല, ദൈവത്ത് പറയൂല. കാരണം നമ്മൾ അള്ള പഠിപ്പിച്ചത് അങ്ങനെയാണ്, ഞങ്ങൾ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത് അങ്ങനെയാണ്, ഞങ്ങളെ മുൻഗാമികളായ സാലിഹികൾ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങളെ സ്റ്റേജും വന്ന് തിരിച്ച് കുറെ ചീത്ത കേൾക്കുമെന്ന് കേട്ട് വിചാരിച്ചിട്ടോ, കുറെ തെറി പറയുമെന്ന് വിചാരിച്ചിട്ടോ പലവരും കാത്തിരുന്നെങ്കിൽ പറയട്ടെ, അത് ഞങ്ങൾക്ക് അള്ള പഠിപ്പിച്ചിട്ടില്ല, അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങളെ മുൻഗാമികൾ പഠിപ്പിച്ചിട്ടില്ല. എന്നിവരോട് അസൂയയുള്ള കുറെ പണ്ഡിതന്മാർ ഷാഫി മാമിനെ കുറ്റം പറഞ്ഞ് കുറെ പ്രസംഗിച്ചപ്പോ ഷാഫി മാമ തങ്ങൾ ആ നാട്ടിൽ ചെന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ ആൾക്കാരൊക്കെ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഷാഫി മാമ പാടിയതാണിത്, അവരെല്ലാം പറയുന്നു നിങ്ങൾക്കെതിരെ ഒരുപാട് പ്രസംഗം ഇവിടെ നടന്നില്ലേ, എന്നിട്ട് നിങ്ങൾ എന്തേ മറുപടി പറയാത്തതെന്ന് ആളുകളൊക്കെ പറയുന്നു. സുബ്ഹാനല്ലാ, എന്നോട് പലരും വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, എന്റെ ഖുറാത്തങ്ങളെ പറ്റി പലതും പറഞ്ഞില്ലേ, എഴുതിയില്ലേ, അരബികളെ പറ്റി പലതും പറഞ്ഞില്ലേ, എഴുതിയില്ലേ, എന്റെ നിങ്ങളൊന്നും പറയാത്തത്, അതിന്റെ മറുപടിയാ പറയുന്നത്, ഷാഫി മാമിന്റെ മറുപടിയാണ്, ഞാൻ ഷാഫി മദ്ഹബുകാരനാണ്. ഷാഫി മാമ തങ്ങൾ പറയാണ്, ഞാൻ അവരോടൊക്കെ പറഞ്ഞു, ഇന്നൽ ഇങ്ങനെ കാണുന്നതിനൊക്കെ മറുപടി പറയാതെ വരാ നാശത്തിന്റെ വാതിൽ തുറക്കലാണ്, സെറിന്റെ വാതിൽ തുറക്കലാണ്, സെറിന്റെ വാതിൽ തുറക്കാൻ നമ്മളില്ല, സെറിന്റെ വാതിൽ തുറക്കാൻ നമ്മളില്ല, ഒരു മഹല്ലത്തിലും ഭിന്നിപ്പുണ്ടാക്കാൻ നമ്മളില്ല, ഒരാളെയും തമ്മിലടിപ്പിക്കാൻ നമ്മളില്ല, ഒരു മൂമിനിന്റെ ഈമാൻ നശിപ്പിക്കാൻ നമ്മളില്ല, ഒരു മൂമിനിന്റെ കാതിൽ ദീപത്ത് കൽപ്പിക്കാൻ നമ്മളില്ല. നമ്മൾ അല്ലാഹുവിന്റെ വഴിയിലേക്ക് ക്ഷണിക്കലാ നമ്മളെ ഡ്യൂട്ടി.
وعمل صالحا مقالا إنني من المسلمين الله ليك منش إن منس جنك من منكال نلا باكبر يدن من أراد نلا قاريم تي يدن من كال نلا باكبر يدن من أراد وقال إنني من المسلمين بيشني بدت آدي كتب بريا آدي تيت بريا آدي تري بريا آدي بني بناك آدي إنني من المسلمين نال الله ولي بري بطة وردي بيان يند بري يدن من كال نلا باكبر يدن من أراد ഇതല്ലേ ഖുർആൻ പറഞ്ഞത് അത് അംഗീകരിച്ച നേതാവല്ലേ ഇമാം ഷാഫിഈ ആ ഇമാം ഷാഫിഈ നിങ്ങൾ പറയാണ് മറുപടി അത്തരത്തിലുള്ള മറുപടിക്ക് ഞാനില്ല അവസാനം മഹാനവരുകൾ പറയാനടോ നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ അമാ തറല്ലു സുദതു ഖസബ ഹിയ സാമിതതുൽ വൽ കൽബു തുഖാല അംദി വഹിയ നബാഹു രണ്ട് ജീവികളുണ്ട് ലോകത്ത് ഒന്ന് സിംഹമാണ് ഒന്ന് കൽബാണ് ഒന്ന് സിംഹമാണ് ഒന്ന് കൽബാണ് ഒന്ന് ഐനുൻ നജസായ നായയാണ് ഒന്ന് സിംഹമാണ് നരിയാണ് ഈ രണ്ട് ജീവികളെ നീ നോക്കിയിട്ടുണ്ടോ ഷാഫി ഇമാം നിങ്ങൾ പറയാണ് അതേ അതേ അമാതറല്ലു സുദ തുഖ്ഷാവഹിയ സാമിതതുൽ അതേ സിംഹം നരി അതിങ്ങനെ ഇരിക്കുകയാണ് ഒന്നും മിണ്ടുന്നില്ല ഒന്നും മിണ്ടുന്നില്ല ആ സിംഹത്തെ എന്ത് ഭയമാണ് ജനങ്ങൾക്ക് എന്ത് പേടിയാണ് എന്ത് മതിപ്പാണ് അതേസമയത്ത് മനുഷ്യൻ കയറി വരുമ്പോഴൊക്കെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് കൽബ് എന്ന് പറയുന്നത് പക്ഷേ അതിന് ഒരു വിലയും നിലയുമില്ല ഞാൻ സിംഹത്തിന്റെ സ്വഭാവം സ്വീകരിക്കണോ അല്ല ഐരുണ്ഡജസിന്റെ സ്വഭാവം സ്വീകരിക്കണോ ഷാഫി ഇമാമിന്റെ ചോദ്യമാണ് സുബ്ഹാനല്ലാഹ് ഒരു പണ്ഡിതൻ അസൂയ കൊണ്ട് ഷാഫി ഇമാം മരിക്കണമെന്നങ്ങ് പ്രാർത്ഥിച്ചു മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു അപ്പൊ ഷാഫി ഇമാം ചൊല്ലൊരു പദ്യമുണ്ട് തമന്ന ഉനാസുൻ അൻ അമൂതാവ ഇന്നമുത് ഫതിൽ കാസബീലുൽ ലസ്തു ഫീഹാ ബി ഔഹദാ പലരും ഞാൻ മരിക്കണമെന്ന് ആശിക്കുന്നു സുബ്ഹാനല്ലാഹ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മരിക്കണം എന്ന് ചില പണ്ഡിതന്മാർ ആശിച്ചു എന്നാ പറയുന്നത് എന്തിനാ ആശിച്ചത് ഷാഫി ഇമാം കട്ടിട്ടില്ല വ്യഭിചരിച്ചിട്ടില്ല ഹറാമ് ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നല്ലേ ഷാഫി ഇമാമിനുള്ള വെറുപ്പ് ഷാഫി ഇമാമിന് വല്ലാത്ത ഇൽമ് ഷാഫി ഇമാമിന്റെ ദർസിന് വല്ലാത്ത മുത്തഅല്ലിമീങ്ങൾ എത്രയാ മുത്തഅല്ലിമീങ്ങൾ വരുന്നത് എത്രയാ ജനങ്ങൾ പഠിക്കുന്നത് അതുപോലെ വേറൊരു പണ്ഡിതന്റെ ദർസിൽ വരുന്നത് കാണുന്നില്ല ഷാഫി ഇമാമിനെ പോലത്തെ അംഗീകാരം മറ്റൊരു പണ്ഡിതന് കിട്ടുന്നില്ല അപ്പോഴാണ് ഒരു പണ്ഡിതൻ അദ്ദേഹം സുന്നിയാണ് കേട്ടോ ആ പണ്ഡിതൻ അങ്ങ് ദ്വാരുന്നു ഷാഫി ഇമാമിനെ മരിപ്പിക്കാൻ വേണ്ടി ദ്വാരുന്നു ആ സമയത്താണ് ഷാഫി ഇമാം പറഞ്ഞത് അതേ ജനങ്ങളിൽ ചിലര് ഞാൻ മരിക്കണമെന്ന് ആശിക്കുന്നു വൈന്നമുത്ത് ഞാൻ മരിച്ചാൽ അതേ ഫതിൽ കാസബീലുൻ ലസ്തു ഫീഹാ ബി ഔഹദ ആ വഴിയിൽ മരണം എന്ന് പറയുന്ന വഴി അതെനിക്ക് മാത്രം വെച്ചതല്ല ഇന്ന് ഞാൻ മരിച്ചാൽ നാളെ ആശിച്ചവനും മരിക്കാനുണ്ട് കേട്ടോ മരണശേഷം പടച്ചവന്റെ കോടതിയുണ്ട് കേട്ടോ ഓ സുഹൃത്തുക്കളെ അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നീട്ടി സംസാരിക്കുന്നില്ല എനിക്ക് നിങ്ങളോടൊക്കെയും പറയാനുള്ളത് മുബാറക്കിനെ സംബന്ധിച്ചൊക്കെ വിശദമായി നമുക്ക് മംഗലാപുരത്ത പരിപാടിയിൽ പറയാം ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല ഓ സുഹൃത്തുക്കളെ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കളും ആ സ്നേഹം കൊണ്ട് ഈമാൻ കിട്ടൂ അതുകൊണ്ട് ഈമാനോടെ മരിക്കാൻ കഴിയൂ ആ നബി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചാൽ റസൂലുള്ളാഹിന്റെ കുടുംബത്തെ സ്നേഹിക്കണം, തങ്ങന്മാരെ സ്നേഹിക്കണം. സംശയം വേണ്ട. ഇമാം ബുഖാരി റിപ്പോർട്ടിലെ ഹദീസാണ്, ഉർഖബു മുഹമ്മദൻ ഫീ അഹ്ലി ബൈത്തിഹി. റസൂലുള്ളാഹിനെ നിങ്ങൾ പരിഗണിക്കേണ്ടത് റസൂലുള്ളാഹിന്റെ കുടുംബത്തിലാണ് കേട്ടോ. കാര്യം പറഞ്ഞു ഞാൻ നിർത്തട്ടെ. ഞാൻ ആ സൂറത്ത് ആദ്യം മുതൽ അവസാനം വരെ രണ്ട് ദിവസം പ്രസംഗിച്ചിട്ടുണ്ട്. പാറക്കടുത്ത് എന്റെ സി ഡി ഇറങ്ങിയിട്ടില്ല, ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ വാങ്ങി കേൾക്കാം. ബർക്കത്തിന് വേണ്ടി പറയട്ടെ. അതിന് കുറെ തഫ്സീറുകളുണ്ട്. ഒരു തഫ്സീർ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആണുങ്ങളായ തങ്ങന്മാരെ തന്നെയാണ് സത്യം. തങ്ങന്മാരെ നിസാരപ്പെടുത്തുന്ന ഓ ചിന്തയില്ലാത്ത മനുഷ്യ, നീ ആലോചിച്ചോ? ആകാശഭൂമികൾ പടച്ച റബ്ബ് സത്യം ചെയ്യുകയാണ് തങ്ങന്മാരെ മുൻനിർത്തി. പേരോടിന്റെ വകയുള്ള തഫ്സീറല്ല, തഫ്സീർ റാസി നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആണുങ്ങളായ തങ്ങന്മാരെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, അതിനും ഒരുപാട് തഫ്സീറുണ്ട്. ഒരു തഫ്സീറാണ് ഞാൻ പറയുന്നത്. വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്ന നബി കുടുംബത്തിൽപ്പെട്ട ബീവിമാരെ തന്നെയാണ് സത്യം. അതെ, തങ്ങന്മാരെ തന്നെയാണ് സത്യം. ബീവിമാരെ തന്നെയാണ് സത്യം. ഓ മനുഷ്യ, തട്ടിപ്പിന്റെ ജിന്നി ബീവി അല്ല കേട്ടോ, കള്ളത്തരീക്കത്തിന്റെ ബീവി അല്ല കേട്ടോ. അള്ളാന്റെ റസൂലിന്റെ സന്താന പരമ്പരയിലുള്ള ബീവിമാരെ പറ്റിയാ പറഞ്ഞത്. അതേ അതതിന്റെ ഒരു തഫ്സീറാണ്. ഇനി വേറൊരു തഫ്സീർ പറയട്ടെ ഞാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രശോഭിതമായ മുഖത്തെ തന്നെയാണ് സത്യം. റസൂലുള്ളാഹിന്റെ മുഖത്തെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശഹറ് മുബാറക്കിനെ തന്നെയാണ് സത്യം. തഫ്സീർ റാസി നോക്കൂ മുതഅല്ലിബീങ്ങളെ. റസൂലുള്ളാഹിന്റെ പുണ്യമായ മുഖത്തെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, അവിടുത്തെ ശറഫാക്കപ്പെട്ട മുടിയെ തന്നെയാണ് സത്യം. മാവത്തക റബ്ബുക വമാ ഖല, നബിയേ തങ്ങളെ അല്ലാഹു തആല വിട്ടിട്ടില്ല, തങ്ങളെ അല്ലാഹ് കൈയൊഴിക്കൂല. വല സൗഫ യുതീക റബ്ബുക, അതേ വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, തങ്ങളെ അല്ലാഹ് കൈയൊഴിക്കൂല നബിയേ. പക്ഷേ തങ്ങൾക്ക് തരാൻ മാത്രം ഈ ദുനിയാവ് പോരാ, ഈ ദുനിയാവ് അതിന് മാത്രമില്ല. ഈ ദുനിയാവ് താണസാധനമാണ്, ചെറിയ സ്ഥലമാണ്. അതുകൊണ്ട് തങ്ങൾക്ക് തരാൻ മാത്രം ഈ ദുനിയാവ് പോരാ. അതുകൊണ്ട് നബിയേ വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, ഇതുവരെ തന്നതിനേക്കാൾ കൂടുതൽ ഇനി അങ്ങോട്ട് നബിയെ തങ്ങൾക്ക് തരാൻ പോകുന്നുണ്ട്. അത് ഈ ദുനിയാവിൽ മാത്രമല്ല, ആഖിറം തങ്ങൾക്ക് ദുനിയാവിനേക്കാൾ ഖൈറാണ് നബിയേ. തങ്ങൾക്ക് എത്രയാ തരുന്നത് എന്നറിയണോ. എന്നാൽ അതിന് നിങ്ങൾക്ക് പരിധിയൊന്നും പറഞ്ഞു തരുന്നില്ല. വല സൗഫയുതീക റബ്ബുക ഫതർളാ, നബിയേ അങ്ങേക്ക് തങ്ങളെ റബ്ബങ്ങ് തരും. എത്രയാ തരുക എന്നറിയോ? ഫതർളാ, തങ്ങൾ തൃപ്തിപ്പെടുന്നത് വരെ തരലാണ്, തങ്ങൾ പൊരുത്തപ്പെടുന്നത് വരെ തരലാണ് നബിയേ. അപ്പോഴാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇതല്ല അർളാ വാഹിദു മിൻ ഉമ്മത്തി ഫിന്നാർ, എന്നെ സ്നേഹിച്ച എന്റെ കുടുംബത്തെ സ്നേഹിച്ച എന്റെ അനന്തരക്കാരായ അലിവീങ്ങളെ പ്രിയം വെച്ച, അതേ എന്നെ സ്നേഹിച്ച എന്റെ ഉമ്മത്തുകളുണ്ടല്ലോ, ആ ഉമ്മത്തുകളിൽ പെട്ടൊരൊറ്റ മനുഷ്യൻ നരകത്തിലുള്ള കാലത്തോളം ഞാൻ തൃപ്തിപ്പെടൂല, ഞാൻ പൊരുത്തപ്പെടൂല. എന്റെ റബ്ബല്ലേ എന്നോട് പറഞ്ഞ
പറഞ്ഞത്. അതേ തങ്ങൾക്ക് തൃപ്തി വരുന്നത് വരെ, പൊരുത്തം വരുന്നത് വരെ തെരുവെന്നല്ലേ പറഞ്ഞത്. എന്റെ ഉമ്മത്തിൽ പെട്ടൊരൊറ്റ മനുഷ്യൻ നരകത്തിലുള്ള കാലത്തോളം ഞാൻ തൃപ്തിപ്പെടൂല. ഓ സുഹൃത്തുക്കളെ, ഈ തൃപ്തിപ്പെടൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചവർക്കല്ലേ അവിടുത്തെ ശഫാഅത്ത്. ആ ശഫാഅത്തല്ലേ നമ്മൾ ചോദിക്കുന്നത്. لنا في القيامة مشفقا وأهلنا إن ضاعا.